പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 12,500 കോടി രൂപ കവിഞ്ഞെന്നും 2024-25 ഇത് 40,000 കോടിയിലെത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ എയ്റോ ഇന്ത്യ 2023 പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോദി. വിവിധ രാജ്യങ്ങളിലെ പ്രതിരോധ സ്ഥാപനങ്ങളുമായി 75,000 കോടിയുടെ നിക്ഷേപ കരാർ മേക്ക് ഇൻ ഇന്ത്യയിലും പ്രതീക്ഷിക്കുന്നു. പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യമായിരുന്നു 9 വർഷം മുമ്പ് ഇന്ത്യ. എന്നാൽ ഇത് 75 രാജ്യങ്ങളിലേക്ക് അവ കയറ്റുമതി ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വളർന്നു. ഈ മേഖലയിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളായി വളരുകയാണ് ലക്ഷ്യം. പൊതുമേഖലയ്ക്കൊപ്പം സ്വകാര്യ നിക്ഷേപകരും പങ്കാളികളാവണം. പുതിയ സാധ്യതകളും അവസരങ്ങളും വിനിയോഗിക്കുന്നതിൽ രാജ്യമാരെയും ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത്, തേജസ് ഫൈറ്റർ, ഹെലികോപ്റ്റർ എന്നിവ ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച് ഇന്ത്യക്കാർക്ക് തെളിയിച്ചു കഴിഞ്ഞു. കർണാടകത്തിലെ തുംകൂറിലും ഗുജറാത്തിലെ സൂറത്തിലും ഒരുങ്ങുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ കേന്ദ്രങ്ങളാണ്. വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ലളിതമായതോടെ പ്രതിരോധം ഉൾപ്പെടെ മേഖലകളിൽ വിദേശ നിക്ഷേപം വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഗവർണർ തവർ ചന്ദ് ഗെലോട്ട്, മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ, സിവിൽ ഏവിയേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, പ്രതിരോധ സഹമന്ത്രി അജിത് ഭട്ട് എന്നിവരും പങ്കെടുത്തു. വ്യോമസേനയുടെ അഭ്യാസ പ്രകടനങ്ങളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഏഷ്യയിലെ വലിയ പ്രദർശനമാണ് നടക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യ 2023 ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ 809 സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 32 രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാർ, 73 കമ്പനികളുടെ സിഇഒമാർ എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. 17-ന് പ്രദർശനം സമാപിക്കും. തേജസ് മാർക്ക് 2-ൽ ഇന്ത്യക്ക് വൻ പ്രതീക്ഷയാണുള്ളത്. 1,350 കോടിയോളം വിലയുള്ള 18 തേജസ് മാർക്ക് 2 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ മലേഷ്യ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അർജന്റീന, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ഈജിപ്റ്റ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. മാർക്കറ്റിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളികൾ ചൈനയുടെ JF-17, ദക്ഷിണ കൊറിയയുടെ FA-50 ഈഗിൾ എന്നിവയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.